ശോഭ ബിഗ് ബോസിനെ ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്തിരിക്കുന്നു. നോ, ഇറ്റ്സ് നോട്ട് ലൈക്ക് എ ജോക്ക് ഫോർ ഹർ, വെറുതെ പോയിട്ട് പബ്ലിസിറ്റി അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിക്കല്ല പോയിരിക്കുന്നത്. ഷീസ് ഗോൺ വെരി സീരിയസ്ലി. അപ്പം നമ്മളൊരു കാര്യം ഭയങ്കരമായിട്ട് സീരിയസ് ആയിട്ട് എടുക്കുന്നു, പക്ഷെ നമ്മൾക്ക് അത് എലിജിബിലിറ്റി ഉണ്ടെങ്കിലും നമ്മൾ അവിടുന്ന് പുറത്താവുന്നു എന്ന് തോന്നുമ്പോൾ ഏതൊരു ആൾക്കും ഒരു റിയാക്ഷൻ വരും. അപ്പൊ ശോഭയെ സംബന്ധിച്ചിടത്തോളം ക്യാമറ 75 ക്യാമറ 78 ക്യാമറ എത്ര ക്യാമറ ഉണ്ടെങ്കിലും ശോഭയെ സംബന്ധിച്ചിടത്തോളം അവളുടെ റിയാക്ഷനും അവളുടെ മനസ്സിലുള്ള ആ ഒരു വട്ട് എവർ ഇസ് കമ്മിങ് ഔട്ട്, അതാണ് ഇമ്പോർട്ടൻസ്. അപ്പം അവിടെ നിന്ന് പുറത്തു പോയ എല്ലാവർക്കും വളരെ പോളിഷ്ഡ് ആയിട്ട് പോയവരാണ് മിക്ക കണ്ടീഷൻസ്, വളരെ നന്നായിട്ട് എല്ലാവരും പോകണം. പക്ഷെ എല്ലാവരുടെ മനസ്സിലും മേ ബി ഒരു ഫുൾ ഇന്നോ ഒരു തിരമാലേന്റെ ഒരു ഫുൾ റഷ് മനസ്സിലുണ്ടായിട്ടുണ്ടാവും. ശോഭയുടെ മനസ്സിലാ തിരമാല ഉണ്ടായി, ജസ്റ്റ് പുറത്തേക്ക് വന്നു. ബാക്കിയുള്ളവരുടെ യുനോ ദേ ഹാഡ് ദിസ്, എന്താ ബാക്കിയുള്ളവർ കാണുമ്പോൾ നമുക്ക് അങ്ങനെ ആവാൻ പാടില്ല എന്ന്, ഓഡിയൻസ് കാണുമ്പോൾ നമ്മൾ ഭയങ്കര നന്നായിട്ട് ഇരിക്കണം അങ്ങനെ മോശമായിട്ട് തോന്നുന്നത്. ശോഭയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഓഡിയൻസും അവളുമായിട്ട് ഒരു സ്ക്രീൻ ഇല്ല. കുറച്ച് ഹിസ്റ്ററി നോക്കുമ്പോൾ ഭയങ്കര സങ്കടമുള്ള കാലത്തിലൂടെ പോയിട്ടുണ്ട്. ആ സമയത്തൊക്കെ ശ്രീരമയൊക്കെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോഴും നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നിങ്ങളെ അത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തിട്ടുണ്ടാവും, അങ്ങനെയാണെങ്കിൽ എഫക്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ? എല്ലാരും ഇന്ന പാർട്ട് എല്ലാരെയും എഫക്ട് ചെയ്യും, കാരണം നമ്മൾ ഒരാളുടെ ഒരു സർക്കിളിൽ നിൽക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി എല്ലാവരെയും എഫക്ട് ചെയ്യും. പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു കോൺഫിഡൻസ് ഉണ്ട്, ഞങ്ങൾ എല്ലാരും ഭയങ്കര ക്ലോസ് ആയിട്ട് അറിയുന്ന ആൾക്കാരാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് വി ആർ എന്നുള്ളത്, ആരെന്ത് പറഞ്ഞാലും എന്താണ് അകത്തുള്ള ശരിക്കുള്ള സംഭവം എന്നുള്ളത് നമുക്ക് അറിയുന്ന ആൾക്കാരാണ്. ഈ ശോഭ ടോയ്ലറ്റിൽ പല ദിവസവും ഇരുന്ന് ചെലവഴിക്കേണ്ടി വന്നിട്ടുണ്ട്, ദിവസം കഴിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ അവസ്ഥകളൊക്കെ എങ്ങനെയാണ് മറികടന്ന് വന്നത്? നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടായിരുന്നോ? എല്ലാവരുടെയും സപ്പോർട്ട്. പക്ഷെ മോർണിംഗ് എണീറ്റ് നേരെ അവൾ ഇങ്ങോട്ടാണ് വരുന്നത്. അപ്പം ദെൻ ഹിയർ ഷീ ഹാസ് എ ബ്രേക്ക് ഡൗൺ. നമ്മളെ കാണുമ്പോഴൊക്കെ അത് ഭയങ്കര ഒരു വേറൊരു അവസ്ഥയായിരുന്നു. എനിക്ക് തോന്നുന്നു ശോഭയുടെ വിൽ പവറും ശോഭയുടെ ഒരു ബോൾഡ്നെസ്സും ഉള്ളത് കൊണ്ട് മാത്രമായിരിക്കാം അവൾ ഇവിടെ വരെ എത്തിയത്. ഇറ്റ് വാസ് എനിബഡി, ഇറ്റ് വാസ് രമ്യ അല്ലെങ്കിൽ ഞാൻ ഓർ എനിബഡി എൽസ്, വി വുഡ് ഹാവ് ബീൻ കംപ്ലീറ്റ്ലി ഡെവാസ്റ്റേറ്റഡ്. കംപ്ലീറ്റ്ലി ഡെവാസ്റ്റേറ്റഡ് ആയി പോയി. അപ്പം ആ സമയത്ത് ദിസ് ഇസ് ജസ്റ്റ് ഇൻ അഡീഷൻ, ബിക്കോസ് ഈ നാർക്കോട്ടിക്സ് കേസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് എ സ്മോൾ, ഇപ്പൊ നമ്മൾ ഡിവോഴ്സിനോട് പറയുന്ന പോലെ അല്ല, ദിസ് ഇസ് മോർ ഒരു ഇച്ചിരി ഗ്രാവിറ്റി ഉള്ള സംഭവമാണ്. സോ എക്സ്റ്റേർണലി കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്ന ഒരു ശോഭയ്ക്ക് ഈ ഒരു കേസ് വന്നപ്പോൾ പീപ്പിൾ സ്റ്റാർട്ടഡ് പുള്ളിങ് ഔട്ട് ബിക്കോസ് ദേ വർ അഫ്രൈഡ് ടു ബി ഇൻവോൾവ്ഡ്. അപ്പൊ എനിക്ക് തോന്നുന്നു വെരി ഫ്യൂ, ഒരു 7-10 യുനോ ബിലോ 10 പീപ്പിളേ ഉള്ളൂ ഹു ആക്ച്വലി you know stuck with her and you know irrespective of what the consequences are ennu parne. So see what I'm saying is many people started not talking to her. Appa she's going through that phase also. Appum emotionally she was very drained. Appum friendsum family ippum Shobada brotherum parents arithlanche brotherum friends okkiyana aa oru ഇനീഷ്യൽ ഫ്യൂ ഡേയ്സും പിന്നെ ഫോളോയിങ് ഒരു മന്ത് എന്നാൽ അവരുടെ കൂടെ താമസിച്ചാണ് ശോഭ ഇത് ചെയ്തത്.